പാമ്പാടുപാറയിലെ കൈക്കൂലി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ കോൺഗ്രസിനെ വെട്ടിലാക്കുവാൻ DCC അംഗത്തിന്റെ പരാതി ഉയർത്തിക്കാട്ടി LDF. കൈക്കൂലി ആരോപണം ഉന്നയിച്ച് യുവതിയുടെ നിയമനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട DCC അംഗം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ പകർപ്പാണ് പുറത്തായിട്ടുള്ളത്. വിഷയത്തിൽ കളക്ടറേറ്റിൽ നിന്ന് പാമ്പാടുപാറ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണവും ചോദിച്ചിരുന്നു. ആരോപണം ഉന്നയിച്ച യുവതി ജോലിയിൽ പ്രവേശിച്ചതിന്റെ പിറ്റേന്ന്, അതായത് April 5 DCC അംഗമായ സെബാസ്റ്റ്യൻ വർഗീസ് നിയമനവുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം നടന്നുവെന്ന് കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. മുൻപ് ജോലി ചെയ്തിരുന്ന ജിൻസി എന്ന യുവതിയെ അകാരണമായി പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയോ അറിവോ സമ്മതമോ കൂടാതെ പിരിച്ചുവിടുകയും മറ്റൊരാളെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. പിരിച്ചുവിട്ട യുവതിയെ തിരിച്ചെടുക്കണമെന്നും പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ഇതിനെ തുടർന്ന് April 17 കളക്ടറേറ്റിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണവും ചോദിച്ചു. ഈ പകർപ്പുകൾ ഉയർത്തിയാണ് UDF പ്രതിരോധങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി പരിഹസിക്കുന്നത്. 5/4/2024 സെബാസ്റ്റ്യൻ വർഗീസ് കൊച്ചുപറമ്പിൽ എന്ന് പറയുന്നതാണ് DCC മെമ്പർ ഇടുക്കി എന്ന് തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അക്കാത്തിലുള്ളത് അദ്ദേഹം ഒരു പരാതി ഈ കുട്ടിയെ വെക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഈ കുട്ടിക്കെതിരായി ഈ പരാതിക്കാർക്കെതിരായി ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ടി വന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള DCC മെമ്പർ നിസ്സാരക്കാരനല്ല, പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പർ രേഖാമൂലം കളക്ടർക്ക് കത്തുകൊടുത്തു ഈ കുട്ടിയെ മാറ്റണം, ഈ കുട്ടിയെ മാറ്റി പഴയ ആളിനെ തന്നെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കളക്ടർ കൊടുത്തിട്ടുണ്ട്. ആ കളക്ടർക്ക് ആ കത്ത് കൊടുത്ത അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കുട്ടിയെ മാറ്റിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് അതിന്റെ കളക്ടർ അതിന്റെ അന്വേഷണമായിട്ട് കളക്ടർ തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയോ അതിന്റെ ആളുകളോ ഇതുമായി ബന്ധപ്പെട്ട് DC പ്രസ് മെമ്പർ ഇങ്ങനെ കത്ത് കൊടുത്ത് മാറ്റാൻ ശ്രമിച്ചതായി അവർക്കറിവില്ല, അവരറിഞ്ഞില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഇന്നാണ് ഞാൻ ആ കത്ത് രേഖാമൂലം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ വിവരം പറയാം. യഥാർത്ഥം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കോൺഗ്രസ് സമരം ചെയ്യുകയും കോൺഗ്രസ്സുകാർ തന്നെ ഇവരെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു, മാറ്റുകയും ചെയ്തു. കോൺഗ്രസ്സുകാരെ തന്നെ മാറ്റി കോൺഗ്രസ്സുകാർ തന്നെ സമരവും ചെയ്യുന്നു. ഇതാണ് ഇപ്പൊ നടക്കുന്ന വിരോധാഭാസം. കൈക്കൂലി വിവാദം മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഈ രേഖകൾ പുറത്തെത്തിക്കുക വഴി LDF ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.